നമസ്കാരം. സിദ്ധാർത്ഥ എന്ന വെറ്റിനറി വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അട്ടിമറിക്കാൻ പോലീസിന്റെ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയാൾ കൊല ചെയ്യപ്പെട്ടതാണെന്നും SFA കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും സിദ്ധാർത്ഥിന്റെ രക്ഷാകർത്താക്കൾ ഇപ്പോഴും ബലമായി ഉറപ്പിക്കുന്നു. അവർ അത് പറഞ്ഞുകൊണ്ടുവരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഇവർ പരാതി നൽകിയതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി CBI അന്വേഷണം വേണമെന്ന് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷേ CBIയുടെ അന്വേഷണം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതികളായ ചിലരെ കസ്റ്റഡിയിൽ എടുക്കാനും അവരുടെ ചോദ്യം ചെയ്യാറെന്ന പേരിൽ കസ്റ്റഡിയിൽ എടുത്തിട്ട് ചില തെളിവുകൾ നശിപ്പിക്കാനും അട്ടിമറിക്കാനും പോലീസിന്റെ ഭാഗത്ത് നീക്കം നടക്കുന്നു. വളരെ തകൃതിയായി തന്നെ നീക്കം നടക്കുന്നു എന്നാണ് അറിയുന്നത്. ഇത് പ്രധാനമായിട്ടും പിന്നെ CMO ഒരു പക്ഷേ അറിഞ്ഞില്ലെങ്കിൽ പോലും CMന്റെ ഓഫീസിലുള്ള ചിലരുടെ പ്രത്യേക നിർദ്ദേശ പ്രകാരമാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പൂക്കോട്ടൂർ വെറ്ററിനറി സർവകലാശാല രണ്ടാം വർഷ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യമന്ത്രികളെന്ന് കണ്ടെത്തിയ 6 പേരെ 2 ദിവസത്തേക്ക് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയതിൽ അട്ടിമറി സംഭവം ഉണ്ട് എന്ന് തന്നെയാണ് ഈ ബന്ധുക്കളും ഇപ്പോൾ പറയുന്നത്. കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് അതിനുള്ള വിജ്ഞാപനവും ഇറങ്ങും. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് ഉടൻ CBI എത്തുമെന്നാണ് സൂചന. ഇതിനിടയിലാണ് കേരള പോലീസ് അന്വേഷണത്തിന് പൊതു വേഗം കൂട്ടുന്നത്. ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ് ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ആരെയൊക്കെയാണ് ഈ പ്രധാനമായിട്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ കാണിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ സിഞ്ചോ ജോൺസൺ, ഇയാളാണ് പിന്നെ ഈ കൊലപാതകത്തിന്റെ, ഇത് കൊലപാതകം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മരണത്തിന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദി സിഞ്ചോ ജോൺസൺ ആണ്. വെറും 22 വയസ്സാണുള്ളത്. RS കാശിനാഥൻ 25 വയസ്സുണ്ട്. അമീൻ അക്ബർലി 25 വയസ്സുകാരനാണ്. അതുപോലെ 20 വയസ്സുകാരനായ V ആദിത്യൻ, പിന്നെ 23 വയസ്സുകാരനായ M മുഹമ്മദ് ഡാനിഷ്, 21 വയസ്സുകാരനായ E K സൗദ് റിസാൽ എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. കേസ് അന്വേഷണം ഒരാഴ്ചക്കുള്ളിൽ CBI ഏറ്റെടുക്കുമെന്നാണ് സൂചന കിട്ടിയതോടെയാണ് പോലീസ് നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നത്. സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയാണെന്ന് വരുത്താനുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്നതും ഉയരുന്ന ചോദ്യം തന്നെയാണ്. നേരത്തെ സിദ്ധാർത്ഥന്റെ കുടുംബത്തെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാണ് കിട്ടുന്ന വിവരം. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ CBI എത്തുമ്പോൾ വയനാട് പോലീസ് പഴുതടച്ച് റിപ്പോർട്ട് കൈമാറും എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത്. പോലീസിന് പ്രതികൂട്ടിൽ നിർത്താതെ വിധമുള്ള വിശദീകരണവും തെളിവുകളുമുള്ള കേസ് ഫയലാകും നൽകുക എന്നതും ഇതിനു വേണ്ടിയാണ് സിദ്ധാർത്ഥന്റെ തിരുവനന്തപുരത്തുള്ള ബന്ധുക്കളെ വിളിച്ചു വരുത്തി വിശദ മൊഴി രേഖപ്പെടുത്തിയതെന്നും പറയുന്നു. ഇവരുടെ സംശയങ്ങളും നിഗമനങ്ങളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ കേരള പോലീസ് അന്വേഷണം അട്ടിമറിച്ചെന്നും തെളിവ് നശിച്ചെന്നും പരാതി ഉണ്ടാകാതിരിക്കാനാണ് ഇതാണ് ചെയ്യുന്നതെന്നാണ് പോലീസിന്റെ പക്ഷത്തുനിന്നുള്ള ന്യായം. പക്ഷെ ബന്ധുക്കൾ പറയുന്നതല്ല, ഇത് ബോധപൂർവം ഈ CBI അന്വേഷണത്തിനെ വഴിതിരിച്ചു വിടാനും CBIക്കാരെ കൺഫ്യൂഷനിൽ എത്തിക്കാനും വേണ്ടി ചില തന്ത്രങ്ങളാണ് പോലീസ് ഇപ്പോൾ മെനയുന്നത് എന്നാണ് ബന്ധുക്കളും പറയുന്നത്. എന്തായാലും പരമാവധി തെളിവുകളുടെ ശേഖരിക്കാനുള്ള പോലീസ് ശ്രമം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഫോറൻസിക് പരിശോധന, കൊലപാതക സാധ്യത പരിശോധിക്കാനുള്ള സെലോഫൈൻ ടെസ്റ്റ് എന്നിവ നടപടിക്രമങ്ങളും അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. പ്രധാനമായിട്ടും ഒന്ന് ആലോചിക്കുക, ഈ സെലോഫൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ പരിശോധനയാണ്. ആ പരിശോധന പോലീസ് വളരെ നേരത്തെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ അവസാന നിമിഷം CBI അന്വേഷണം വന്നതിന് ശേഷം അവർ ചെയ്താൽ മതിയെന്ന വികാരവും അതൊരു ഒരു പ്രത്യേകമായിട്ട് പോലീസ് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ CBI അത് കണ്ടെത്തുമല്ലോ എന്നുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ 1-ാം പേജിൽ തന്നെ പറഞ്ഞു, ഈ സിദ്ധാർത്ഥൻ മരിക്കാനിടയായ അത് തൂങ്ങി നിന്നെന്ന് കണ്ട ആ തൂങ്ങിയ വസ്തു, അത് തുണിയായാലും അതുപോലെ പിന്നെ കയറായിരുന്നാലും, അത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബോഡി കൊണ്ടുവരുമ്പോൾ ബോഡിയോടൊപ്പം പിന്നെ സമർപ്പിക്കേണ്ടതാണ്, കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ പോലീസ് അത് ചെയ്തിട്ടില്ല. ഇത്രയും ദിവസമായിട്ടും ഈ അതിനുള്ള ടെസ്റ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് ടെസ്റ്റ് നടത്താൻ കാരണം എന്താണ് എന്നതാണ് ഇപ്പോൾ ബന്ധുക്കളും സംശയകരമായിട്ട് ചോദിക്കുന്നത്. എന്തായാലും CBI വന്ന ശേഷം തുടരന്വേഷണം മതിയെന്ന നിലപാട് മതി എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അത് സത്യം കൊണ്ടുവരുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സിദ്ധാർത്ഥന്റെ ശരീരം തൂങ്ങി നിന്നിരുന്ന മുണ്ട്
സെലോഫൈൻ ടെസ്റ്റിന്റെ വിധേയമാക്കുന്നതിലൂടെ ശരീരം കെട്ടിത്തൂക്കിയാണോ സ്വയം തൂങ്ങിയതാണോ എന്ന് കണ്ടെത്താനാകും. ഈ സെലോഫൈൻ ടെസ്റ്റ് വളരെ നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു. അന്നെല്ലാം ആത്മഹത്യാവാദവുമായി കേസ് അട്ടിമറിക്കാനാണ് പോലീസിന്റെ ശ്രമം നടന്നത്. സിദ്ധാർത്ഥനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടിയാണ് സിദ്ധാർത്ഥനെതിരെ കൊട്ടേഷൻ കൊടുത്തത് എന്നതും വളരെ പ്രധാനമാണ്. ഈ പെൺകുട്ടിയെ ഇപ്പോൾ പോലീസ് സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ഈ കേസ് പോലീസ് CBI എത്തുന്നതിന് മുമ്പേ അട്ടിമറിച്ച് CBI വഴിതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അത് വിശ്വസിക്കാതിരിക്കാനും നമുക്ക് കഴിയില്ല.